deh. Duduk. Ada motor deh. Keri. ഹലോ, അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്വാഗതം. അപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? മിക്സി നേരാക്കാനാണ്. അപ്പൊ നമ്മള് അപ്പൊ നമ്മള് നമ്മുടെ ഡ്രസ്സിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. അപ്പൊ അതൊക്കെ ചെറിയൊരു സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറത്തു പോക്കാണല്ലെന്ന്. വേറെന്തുമല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഡ്രസ്സിന്റെ കാര്യം, ഏത് കല്യാണത്തിന്റെ ഡ്രസ്സും ഞാനിട്ട ഡ്രസ്സും ഒക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. ഞാൻ ഒരു ആർഭാട കല്യാണം അല്ല ഉണ്ടായിരുന്നത്. എനിക്കറിയാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കല്യാണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കുന്ന ഒറ്റ ദിവസം ഇടുള്ളൂ, പിന്നെ അത് ഇടൂല. ഇല്ലല്ലോ, ഇടോ, പിന്നെ ഇടുവോ? ആ, അത് പിന്നെ നമുക്ക് ഇടലില്ല. ആ ഡ്രസ്സ് നമ്മൾ പിന്നെ ഉപേക്ഷിക്കലാണ്. ഉപേക്ഷിക്കുക വെച്ചാൽ വല്ല അലമാരയുടെ മുകളിലോ അല്ലെങ്കിൽ കട്ടിലിന്റെ അടിയിലോ ഒക്കെ ആയിട്ട് അതവിടെ കടന്ന് ഇതാവും. അപ്പോ ഒരുപാട് ആളുകൾ പറയും കല്യാണമൊക്കെ അല്ലേ പുതിയതിൽ ഇങ്ങനെ നിൽക്കണം, ഒരുപാട് ആളുകൾ ഇട്ട ഡ്രസ്സാവും ഒക്കെ കണക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ആർഭാടം എന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, ആവശ്യം കഴിഞ്ഞാൽ കൊടുക്കുകയും ചെയ്യാലോ അല്ലേ, എല്ലാം നല്ലത്. അപ്പൊ എന്തായാലും ഡ്രസ്സ് ഞാൻ ഇട്ട ഡ്രസ്സ് അടക്കം റെന്റാണ്, പിന്നെ അതിനൊന്നും വലിയ പൈസ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അതൊക്കെ നമ്മുടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതിലാണ് നമ്മൾ ആ വീഡിയോയില് ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഉമ്മ വരുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഉപ്പാക്ക് യാത്ര പറ്റൂല. അപ്പോൾ സോഫി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പാക്ക് അവിടെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഉമ്മ ഉപ്പാനെ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും ചക്കരയും സിനിമ പാടെ പോവാണ് അല്ലേ, നമുക്ക് പോവാ. ഞങ്ങൾ കൊടുത്തിട്ട് വേഗം വരാം. ഞങ്ങൾക്ക് എന്താ വേണ്ടി? ഞാനും പറയരുത് ഭാര്യ വന്നു ഉമ്മാനെ കൊണ്ടുപോയില്ല എന്ന് പറയരുത് കേട്ടോ. ഉമ്മ എന്താ വെച്ചാൽ മിക്സി നേരെ മിക്സി അവിടെ കൊടുത്തിട്ട് പിറകെ പോവാണ്. നമ്മ വലിയ ദൂരെ വേറെ കാര്യങ്ങൾക്കൊന്നും ഇല്ല അല്ലേ. ഉമ്മയുടെ കാലിനൊക്കെ മുട്ടിന് നീരാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറട്ടെ, വെച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇൻഷാല്ലാ ഒരുമിച്ച് ഇറങ്ങണം. പിന്നെ വണ്ടിയുടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ വണ്ടിയല്ല കേട്ടോ. നമ്മുടെ വണ്ടിയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്താ ഒരു സ്ത്രീ വന്നിട്ട് വണ്ടി വിട്ട പഠിക്കുന്ന ആളാ എന്താ അറിയില്ല, നിർത്തിയിട്ട് വണ്ടിമോ വന്ന് ഇടിച്ചു. അത് ക്ലെയിമിന് കൊടുത്തെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വണ്ടി കിട്ടും, രണ്ടു ദിവസം കൊണ്ട് കിട്ടും. അതുവരെ നമ്മൾ യൂസ് ചെയ്യാനൊരു വണ്ടി അവരേക്ക് നിന്ന് വാങ്ങിയതാണ്, കെ വി ആർ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആ വണ്ടി കിട്ടുമ്പോൾ അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളെന്തായാലും നേരെ പെരിന്തൽമണ്ണയ്ക്കാണ് കേട്ടോ പോകുന്നത്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വഴിയേറി ഉമ്മാനെ ഇറക്കി കേട്ടോ. ഉമ്മാക്ക് അവിടെ മിക്സി നേരാക്കാൻ പറ്റൂല പറഞ്ഞു, കത്തിപ്പോയി തരാം മിക്സി. നമ്മൾ ഞങ്ങളെ ഡീപ് ഫ്രൈഡ് നമ്മളെ പെരിന്തൽമണ്ണ, അവിടുന്നാണ് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട്, അതേമാതിരി അല്ലൂറ, അപ്പോൾ രണ്ടിടത്തുനിന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഏകദേശം പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ കൊടുക്കാം. ആരും ഞാൻ വാങ്ങിയതാണെന്ന് പറയുന്നത് ഒരുപാട് പൈസ വാങ്ങിയ ഒരുപാട് പൈസ ഇവിടെ നമ്മൾ വലിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അപ്പുറം തന്നെ കൊടുക്കാം. അവളെ വിളിച്ച് പറയാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ കല്യാണ ഫ്രണ്ട്സ് വേണ്ടവരൊക്കെ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാം. നേരെ അപ്പുറത്തുനിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മള് അടുത്ത ഷോപ്പിലേക്ക് പോകുന്നുണ്ടോ. ഉമ്മാക്ക് ഈ സാധനത്തിൽ കയറാൻ ഭയങ്കര പേടിയാ. രണ്ടെണ്ണത്തിന് ഈ കാലുമോ നോക്കിയേക്ക. എന്തെങ്കിലും കാലുമോ, ഒരു ബക്കറ്റ് വെച്ച് കെട്ടിക്കൂടാന്നല്ലേ. എല്ലാം കഴിഞ്ഞില്ലേ? എന്ത് ഡ്രസ്സെല്ലാം കൊടുക്കല് കഴിഞ്ഞു. ചക്കര എവിടെ ഉണ്ട്? ഡ്രസ്സെല്ലാം കൊടുക്കല് കഴിഞ്ഞു കേട്ടോ.
അപ്പൊ ഒരുപാട് ആളുകൾ ചോദിച്ചു ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന നൗഫലൊക്കെ കല്യാണ ഡ്രസ് വാങ്ങിക്കൂടെ എന്ന് ചോദിക്കൂലേ. എന്താണ് കല്യാണ ഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അതിനുള്ളിൽ കയറിയപ്പോ ഒരുപാട് കല്യാണ ഡ്രസ് ഉണ്ട്. പക്ഷെ അതൊക്കെ എങ്ങനെ സംഭവം എന്നറിയോ, ഇതൊന്നും അവര് വാങ്ങുന്നതല്ല അല്ലല്ലോ. ഇപ്പോ ഒരാളുകൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടേ കൊടുക്കും, ഇവിടെ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാല് ഇതിന്റെ 50% അതായത് നമ്മളിപ്പോ നമ്മളെ പോലുള്ളവരൊക്കെ വന്ന് ഡ്രസ് വാങ്ങുമ്പോ ഇതിന്റെ പാർട്ടിക്കാർക്ക് ഒരു 50%, ഇത് കൊടുക്കുന്ന ഒരാൾക്ക് 50%. എന്റെ അറിവില് നല്ലൊരു ഇതിലൊക്കെ നിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെന്റിന് എടുക്ക കൂട്ടം നന്നാവുക, അല്ലാതെ ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ട് അത് ശരിക്കും പൈസ ഒരുപാട് ആർഭാടാണ്. നമുക്ക് അതിന് തന്നെ ഒരു ഇനിയിപ്പോ ഒരു ഡ്രസ്സിന് എന്താ ഏകദേശം വില വരിക? 30,000 ഉണ്ടാവില്ലേ? 30, 40, 50, 100 ലക്ഷം ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു പൈസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വല്ല മണ്ഡപത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തിനൊക്കെ ഉപകരിക്കും. അപ്പോൾ നമ്മൾ ഞാനതാണ് കണക്ക് കൂട്ടിയത്. അല്ലാതെ ഒരുവിധമൊക്കെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാം അല്ലേ. ഡ്രസ്സൊക്കെ കൊടുക്കൽ കഴിഞ്ഞു, ഞങ്ങൾ നേരെ പെരയിൽ പോകണം. അവിടെ മിക്സി കത്തി പോരും, മിക്സി ഞാൻ എന്തെങ്കിലും ഒപ്പിച്ച് നോക്കട്ടെ അല്ലേ. ഒരു മിക്സി വാങ്ങാല്ലേ ഇനി? ചക്കരക്ക് പിന്നെ തിന്നല് കഴിഞ്ഞിട്ടുള്ള എന്ത് കഥയുള്ളത്. പിന്നെ ഒരുപാട് ആളുകൾ ട്രിപ്പ് ഒന്നും പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ക്ഷീണങ്ങളൊക്കെ ഒന്നും മാറട്ടെ, നിന്ന് നിന്നിട്ടുള്ള കുഴക്കും ആകെ കുറച്ച് ഇതിലാണ്, ഒന്നിന്റെ ലെവലായിട്ട്. പിന്നെ ഉപ്പാക്കും ഒരു ഇത് എന്താ പറയാ, ഗുളികയുടെ ഒക്കെ ഒരു ഇതുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നും ലെവലായിട്ട് ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോവാച്ചിട്ട് അപ്പോഴേക്കും അതുവരെയ്ക്ക് നമ്മുടെ ഈ വണ്ടി ഉണ്ടായാൽ മതിയായിരുന്നു, കാരണം നീളം കൂടുതലല്ലേ അല്ലേ. ഈ വണ്ടി സുഖമല്ല, നമ്മുടെ വണ്ടി എന്ന് വെച്ചുകഴിഞ്ഞാല് യാത്രാ സുഖം ബ്രസേന് മെയിൻ ആയിട്ട്. എനിക്ക് ഒരു കംഫർട്ട് അതാ തോന്നിയിട്ടുണ്ട്. പക്ഷെ ബ്രസേനെക്കാളും വില കൂടിയ വണ്ടിയാണ് ഇത്. ഈ വണ്ടിക്ക് വില കൂടുതൽ 7-seater ആണ്. അപ്പൊ എന്താ പറയാ, നമ്മളെ മക്കളെ ഈ വീഡിയോടെ വൈൻഡ് അപ്പ് ആക്കാണ്. ഇന്ന് ഇത്ര ചെറിയൊരു കൊച്ചു വീഡിയോ, കാരണം എന്താ വെച്ചാൽ കല്യാണത്തിന്റെ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോ സാധനങ്ങൾ ഇപ്പൊ കൊണ്ടേ കൊടുക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരുവിധം നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പൈസ ഒരു കല്യാണത്തിന് എവിടെയൊക്കെ പൈസ സേവ് ചെയ്യാൻ പറ്റുമോ, ആർഭാടങ്ങൾ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ലേ. ആണ് ഒരുവിധമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ഓരോ ദിവസങ്ങൾ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വീട്ടിലെ പന്തൽ ഇനി വഹിച്ചിട്ടില്ല, പന്തൽ അഴിക്കാനുള്ളത് ഇനി വരണം. അപ്പൊ മക്കളെ ഈ വീഡിയോടെ വൈൻഡ് അപ്പ് ആക്കുകയാണ്. സിന്നെ ഒരു പാട്ട് പാടി, ഒരു പാട്ട് പാടിയിട്ട് വൈൻഡ് അപ്പ് ആയി. നിക്ക് 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 നിക്ക്, ഞാൻ ഇത് കട്ട് ചെയ്യൂല. ഒരു പാട്ട് പാടിയിട്ട് ഇതാക്കിക്കോ. പിന്നെ ഒറ്റ പാട്ട് പ്ലീസ്, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട്. ഹരിസാരസമാനസഹാരിണി അസമലരായി വിരിഞ്ഞോള് ചേല ഹുസനുൽ ജമാലോള് ഹാലുബദരുൽ മുനീറോള് ഘോരഘോരം സാരസാരം ധീരധീരം കൊണ്ട പ്രേമം മഹാസുന്ദര പ്രപഞ്ച സുന്ദരാകാലേ സത്വര പ്രവാഹമേറ്റൊരാളാണേ ചങ്കില പിടപ്പു തളമേറ്റുന്നേ ചന്ദ്ര പിറപ്പു കലരാത്രിയിലോള് ഒന്നുകൂടി പാടി കോണാക്കിട്ട്. അപ്പൊ മക്കളെ എന്തായാലും ബൈ ബൈ, അസ്സലാമു അലൈക്കും. നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.